ഹലോ, അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഇതിനു മുൻപ് ഞാൻ പല്ലിൻ്റെ മഞ്ഞക്കറകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ എനിക്ക് അതിന് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയും പല്ലിൻ്റെയൊക്കെ വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇന്നൊരു പല്ലിൻ്റെ വീഡിയോ തന്നെയാണ് തൊട്ടിട്ടുള്ളത്. ഇതുവരെ ചെയ്യാത്ത രണ്ട് മൂന്ന് ടിപ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിതുപോലെ പല്ല് പളപളാ മിന്നണ പല്ലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിലുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. ആദ്യം തന്നെ ഉള്ള ടിപ്പ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ നല്ല വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ടിപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഏതാണോ നല്ല ബ്രാൻഡ് വെളിച്ചെണ്ണ എന്നുണ്ടെങ്കിൽ നമുക്കതെടുക്കാം. ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ എടുത്താൽ മതി. ഒരുപാട് കൂടുതലൊന്നും എടുക്കണ്ട. വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി എടുക്കുന്ന സമയത്തും നല്ല മഞ്ഞൾപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നല്ല മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കൊന്നും ചെയ്യാതെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണ പൊടിപ്പിച്ചെടുക്കണ മഞ്ഞൾപ്പൊടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാ ഈ മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇത് നല്ലോണം തന്നെ പേസ്റ്റിൻ്റെ കൂടെ പല്ലിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിലെ മഞ്ഞക്കറകളൊക്കെ പോയിട്ട് പല്ല് നല്ലോണം തന്നെ ബ്രൈറ്റ്നെസ് വരും കേട്ടോ. നല്ല വെള്ള കളറാവും. കുട്ടികൾക്കും ചെയ്തു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നല്ലോണം തന്നെ പല്ലിൽ മഞ്ഞ കളറുണ്ട്, കറുപ്പ് കളറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ഏത് പേസ്റ്റാണോ തേക്കണമെന്നുണ്ടെങ്കിൽ ആ പേസ്റ്റിൻ്റെ കൂടെ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഒരിക്കലും ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളത് വേണ്ട. കാരണം അവർ വയറ്റിലോട്ട് ഇറക്കിയാലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ബേക്കിംഗ് സോഡ ചേർക്കാതെ ഉണ്ടാക്കി കൊടുത്താൽ മതി. മിഠായിയൊക്കെ കഴിച്ചിട്ടൊക്കെ ചെറിയ കറകളും പുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തേച്ച് കൊടുത്താൽ നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ തേച്ച് കൊടുത്താൽ മാറിപ്പോകും. അതുപോലെ തന്നെ വലിയവർക്ക് ഇതിങ്ങനെ നല്ല കറുള്ളവർക്കൊക്കെ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് പല്ല് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറി കിട്ടും കേട്ടോ. ഒന്നോ രണ്ടൊക്കെ യൂസിൽ തന്നെ നമുക്ക് മാറ്റം നല്ലോണം കിട്ടും. ഇനിയിപ്പോൾ ഇതാ ഞാൻ കാണിക്കുന്നത് അടിപൊളിയായിട്ട് ഒരു പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഞാനിതാ ഓറഞ്ച് ഉണ്ടല്ലോ, സാധാരണ നമ്മൾ കഴിക്കുന്ന ഓറഞ്ച്, ഇതിപ്പോൾ ഇതാ കുറച്ച് ചെറിയൊരു ഓറഞ്ചാണ്, ചെറിയൊരു ഐറ്റം ഓറഞ്ച് വരില്ല, അതാണ് അതിൻ്റെ തൊലിയാണ് എടുത്തിട്ടുള്ളത്. ഇനി മുസമ്പിയുടെ തൊലിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഈ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ എടുത്തിട്ട് ഈ വെള്ള ഭാഗം നമ്മുടെ പല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമ്മളൊന്ന് തേച്ച് കൊടുക്കണം. നന്നായിട്ട് തന്നെ അത് തൊലി ഇങ്ങോട്ട് ഒടിയണ വരെ, തൊലി ഇങ്ങോട്ട് കേട് വരുമല്ലോ ഇങ്ങനെ വെറുതെ വെറുതെയിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്തിട്ട്. അപ്പോൾ ഇത് ഈ തൊലി തന്നെ വെച്ചിട്ട് പല്ലിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പല്ലി ബ്രഷ് വെച്ചിട്ട് ബ്രഷ് ചെയ്തിട്ട് വായിൽ വെള്ളമൊക്കെ ആക്കിയിട്ട് തുപ്പി കളഞ്ഞിട്ട് കിടന്നുറങ്ങുക. അതല്ല എന്നുണ്ടെങ്കിൽ ഉറങ്ങണതിൻ്റെ മുമ്പേ പല്ല് ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മളിത് തേച്ച് കൊടുത്തിട്ട് കിടന്നുറങ്ങിയാലും മതി. എന്നിട്ട് രാവിലെ വീണ്ടും ബ്രഷ് ചെയ്യാം. അപ്പോൾ ഇതാ ഓറഞ്ചിൻ്റെ ഗുണങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഓറഞ്ചിൻ്റെ തൊലിക്കും എല്ലാത്തിനും തന്നെ. അപ്പോൾ ഇത് നല്ല ചെറിയ ഓറഞ്ചിൻ്റെയാണ്, അപ്പോൾ നല്ല ഗുണമുള്ളതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഡെയിലി ചെയ്യാം കേട്ടോ. ഇത് ഡെയിലി ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ലോണം പല്ലിലെ മഞ്ഞക്കറകളൊക്കെ പോയി കിട്ടും. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോണത്, ഇത് രണ്ടും ഇഷ്ടപ്പെടാത്തവർക്കും അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർക്കും എന്താണോ വേറെ ഏതെങ്കിലും ടിപ്പ് പറ്റുള്ളൂ, ഇത് പറ്റില്ലാന്ന് തോന്നുന്നവർക്കുള്ള വേറെ ടിപ്പാണ് കേട്ടോ. നമ്മൾ വാളൻപുളി കറികളിലൊക്കെ ഇട്ട് കൊടുക്കണ വാളൻപുളി ഉണ്ടല്ലോ, അതൊരു സ്വല്പം എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ഞെരടി പിഴിഞ്ഞിട്ട് അതിൻ്റെ പൾപ്പെടുക്കണം. സ്വല്പം എടുത്താൽ മതി. ഇനിയിപ്പോൾ കറിക്കൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു സ്വല്പം മാറ്റി വെച്ചാലും മതി. അപ്പോൾ ഇത് നമുക്ക് ഒന്നോ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഞെരടി പിഴിഞ്ഞിട്ട് അതിൻ്റെ പൾപ്പെടുക്കണം. അപ്പോൾ പുളിയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ള പുളിയൊക്കെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ലാത്തതൊന്നും എടുക്കരുത്. പിന്നെ പുളിയൊന്ന് കഴുകിയതിന് ശേഷം ലേശം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പൾപ്പെടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം. അണുക്കളൊന്നും വായിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതാ ഇതുപോലെ ഞാനും പൾപ്പെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പൾപ്പെടുത്തിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാനൊരു സ്വല്പം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പല്ലിന് എപ്പോഴും ഉപ്പ് കൊണ്ട് ഓരോന്നും ചെയ്യണത് പല്ലിന് നല്ലതാണ്. അപ്പോൾ ഇനി സ്വല്പം ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രഷൊന്നും എടുക്കാതെ കൈ വെച്ചിട്ട് കൈയിൻ്റെ വിരല് വെച്ചിട്ട് വേണം കേട്ടോ അത് നന്നായിട്ട് പല്ലിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒക്കെ ഒന്ന് വായിൽ ഒരു ഇളം ചൂട് വെള്ളം കൊണ്ടൊക്കെ ഒന്ന് തുപ്പി കളയുന്നത് നല്ലതാണ്. പല്ല്
തന്നെ പല്ലിലെ കറകളൊക്കെ പോയി കിട്ടും. കൈ വെച്ചിട്ട് നന്നായി തേച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് വേണമെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം മാറ്റം കിട്ടും, നമ്മുടെ പല്ലൊക്കെ നല്ല മഞ്ഞക്കളറും കറുപ്പ് കളറൊക്കെ പോയി നല്ലൊരു കളർ വരാനും നല്ല സന്തോഷത്തോടെ നമുക്ക് സമാധാനത്തോടെ എല്ലാവരുടെ മുന്നിലും ചിരിക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കയ്യിലാക്കിയിട്ട് ആണത് നമ്മൾ തേച്ചു കൊടുക്കാൻ പാടുള്ളൂ, ഒരിക്കലും തന്നെ ബ്രഷിലാക്കരുത്. അപ്പോൾ പല്ലിൻ്റെ മോണയുടെ ഉള്ളിൽ കൂടെയൊക്കെ പോയിട്ട് മോണക്കൊക്കെ ബുദ്ധിമുട്ട് വരുള്ളൂ. അതുമാത്രമല്ല, ഇത് എല്ലാ ദിവസവും ചെയ്യാൻ പാടില്ല. ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴെപ്പോഴും ചെയ്യരുത്, പുളിയല്ലേ. അപ്പം അതുകൊണ്ട് പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗുണമാണ്, പല്ലിന് കുഴപ്പമൊന്നും വരില്ല. പിന്നെ പല്ലുവേദന ഉള്ളവർക്ക് പല്ല് പുളിക്കണ പോലെയൊക്കെ അനുഭവപ്പെടുമല്ലോ. അപ്പം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയൊക്കെ ചെയ്താൽ മതി. ഇതാ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല അടിപൊളി പല്ലായി, നല്ല കോൺഫിഡൻസോടു കൂടി നമുക്ക് എല്ലാവരുടെ മുന്നിലും ചിരിക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. അപ്പം ആവശ്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് താഴെ കമൻ്റ് ചെയ്യണം. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാല്ലാ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.